ഹായ്, മിനി വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ പക്കവടാണേ. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതാ നമ്മൾ പക്കവട ഉണ്ടാക്കാനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. സവാള കട്ട് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതുമാതിരി കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില്ല കേട്ടോ. പിന്നീട് ഇതാ കടലമാവ്, അരിപ്പൊടിയാണിത്, ഇത് 2 സ്പൂണാണ്. അതുപോലെ മൈദ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി ആദ്യം ചെയ്യുന്നത്, ആദ്യം നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് സവാള, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, മല്ലിയില ഇതെല്ലാം കൂടെ ഒന്നിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാം ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം, അതുപോലെ ഇഞ്ചി കട്ട് ചെയ്തത്, പച്ചമുളക്, മല്ലിയില. ഇതിലേക്ക് ഇതാ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടലപ്പൊടിയാണിത്, ഇത് കടലമാവ്, ഇതിട്ട് കൊടുക്കാം. ഇതാ ഈ ഒരു ഗ്ലാസ് നിറയെയാണ് കടലമാവ് എടുത്തത്. ഇനി അതേ ഗ്ലാസ് തന്നെ ഇതിൻ്റെ 1/4 ഗ്ലാസ് നമുക്ക് മൈദപ്പൊടിയാണേ. ഇതാ മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ഗ്ലാസ്സാണ് കേട്ടോ. അതിനുശേഷം ഇതാ 2 സ്പൂണ് അരിപ്പൊടിയാണ്, ഇത് വറുത്ത അരിപ്പൊടിയാണ്, പത്തിരിക്കൊക്കെ എടുക്കണ അരിപ്പൊടി, അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതാ 1 സ്പൂണ് മുളക് പൊടിയാണ്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വരാവേ. ഇതാ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കുഴച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യേ. മിക്സ് ചെയ്തിട്ട് വരാവേ. ഇതാ പൊക്കവടയ്ക്കുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. കുഴച്ച് നല്ല റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണേ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്യാൻ പോവാം. ഇതാ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായി ചൂടായിട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതാ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതാ 1 സ്പൂൺ എടുത്തിട്ട് ഇതാ അതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. സ്പൂണിട്ട് ഇത് അതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്ത്, ഇത് ഓരോരോ ഷേപ്പിലല്ലേ ഉണ്ടാവുക. അപ്പോൾ കൂടെ ഒരേ ഷേപ്പിലൊന്നുമല്ലല്ലോ ഉണ്ടാവുക. ഓരോരോ ചെറുതും വലുതായിട്ട് കുറേ കുറേ ഷേപ്പിലല്ലേ ഉണ്ടാവുക. അതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് മുരിഞ്ഞ് വരട്ടെ. ഗ്യാസ് ഇപ്പോൾ നന്നായിട്ട് സിമ്മിലാണ് വെച്ചിട്ടുള്ളത്. ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഹൈ ഫ്ലെയിമിലായിരുന്നു. ഇപ്പോൾ സിമ്മിലാക്കിയിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. സിമ്മിലാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലെ മാവൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് മുരിഞ്ഞരട്ടെ. ഇപ്പോൾ നമ്മുടെ പക്കോട റെഡിയായിട്ടുണ്ട്.
The Pacoda Nata Vella and Nain on the Coriat the Tunde, neither Pathartillo to Mata Padanamada Pacoda radiated and a tiny baki the Marchi the Tuera. Then Amada Pacoda radiated and a Apodola Larun the Trizia, Stepata, like Kaya, Share, Subscribe.